ഏകദൈവ കേന്ദ്രീകൃത വിശ്വാസമാണ് ഇസ്ലാം മതത്തിൻ്റെത് ആ ഏകദൈവ കേന്ദ്രീകൃതമായ വിശ്വാസത്തിൽ ആ പടച്ചതമ്പുരാനായ ഏകനായ ദൈവം എന്താണോ മനുഷ്യനോട് കൽപ്പിച്ചിട്ടുള്ളത് ആ കൽപ്പനകളെ പിന്തുടരുകയാണ് ആ മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അതിനൊരു ഗ്രന്ഥവും പ്രവാചകന്മാരും ആദ്യ മനുഷ്യൻ മുതൽ അവസാന പ്രവാചകനായ മുഹമ്മദ് നബി വരെ തുടരുന്നു എന്നുള്ളതാണൊരു യാഥാർത്ഥ്യം ഇസ്ലാമിൻ്റെ മതേതരത്വഭാവം എന്ന് പറയുന്നത് അതിൻ്റെ കേന്ദ്രീകൃത വിശ്വാസത്തെ പങ്കുവെക്കലല്ല അങ്ങനെ കേന്ദ്രീകൃത വിശ്വാസത്തെ പങ്കുവെക്കാനും പാടില്ല എന്നാൽ മാനുഷികമായ എല്ലാ സാമൂഹ്യ ബന്ധങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന വിശ്വാസത്തെ സൂക്ഷിച്ചുകൊണ്ട് അങ്ങനെ മനോഹരമാക്കി തീർക്കാൻ അനുവാദവും നൽകിയിട്ടുണ്ട് അതിൽ സാമ്പത്തിക സഹായങ്ങൾ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ബന്ധങ്ങൾ സാമൂഹ്യ ബന്ധങ്ങൾ സാംസ്കാരിക ബന്ധങ്ങൾ പൊതു ഇടങ്ങൾ അത്തരം കാര്യങ്ങളെ ഒന്നും ഇസ്ലാം മതം വിലക്കുന്നുമില്ല പക്ഷെ പലപ്പോഴും പലതരം കഥകളിലൂടെയും പലതരം പേരുകളിലൂടെയും ഒക്കെ മറ്റ് വ്യത്യസ്തമായ പല കഴിവുകളെക്കുറിച്ചും അവരുടെ ശക്തികളെക്കുറിച്ചും ഒക്കെ ബോധ്യപ്പെടുത്തുമ്പോൾ ആ ഉദ്ദേശിക്കുന്ന ഒരു ദിശയിൽ മാത്രമായി ആ വിശ്വാസം ഒതുങ്ങാത്തവണ്ണം കൈപ്പിടിയിൽ നിന്ന് അത് കൈവിട്ടു പോവുകയും ഒരിക്കലും പാടില്ലാത്ത ചില മേഖലകളിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ വിഷയത്തെ സംബന്ധിച്ച് ഉണർത്താറുള്ളതും പറയാറുള്ളതും അല്ലാതെ അത് ഏതെങ്കിലും ഒരു സംഘടനയോടുള്ള പിണക്കമോ അല്ലെങ്കിൽ അവരോടുള്ള അഭിപ്രായ വ്യത്യാസമോ വേറെ ഏതെങ്കിലും സംഘടനയോടുള്ള വലിയ ഇഷ്ടമോ ഒന്നുമല്ല അതിന് നിദാനമായ ഒരു വസ്തുത നിങ്ങളുമായി സംസാരിക്കാനാണ് ഞാനെന്ന് ഉദ്ദേശിച്ചത് നിഷ്പക്ഷം നിലപാടിൽ ഇസ്ലാമതത്തെ സംബന്ധിച്ചിടത്തോളം ഏകദൈവ കേന്ദ്രീകൃതമാണ് അള്ളാഹുവാണ് ഏറ്റവും മുകളിൽ അതിന് തുല്യമോ സമാനവുമായ മറ്റൊന്നുമില്ല പ്രവാചകൻ പോലും മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് പ്രവാചകത്വം നൽകി ആദരിക്കപ്പെട്ട ഒരാളാണ് ആ പ്രവാചകത്വത്തിന് ഒരു ദൗത്യമേൽപ്പിച്ചു ആ ദൗത്യത്തിന് വേണ്ട സംരക്ഷണം ഒരുക്കി ആ ദൗത്യത്തിന് വേണ്ട മാതൃകകളുണ്ടാക്കി ആ ദൗത്യത്തിലൂടെ പങ്കുവച്ച മാതൃകകൾ നിങ്ങൾക്ക് പിന്തുടരാനാവുന്നതാണ് എന്ന് ആഹ്വാനം ചെയ്തു ആ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന കാര്യങ്ങളും ഗ്രന്ഥങ്ങളും നിങ്ങൾ പിന്തുടരാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ജീവിതത്തിൽ നിന്ന് കാണിച്ചു തന്ന കാര്യങ്ങളെയാണ് എന്നും ഗ്രന്ഥത്തെയാണ് കുറു എന്നും ഒക്കെ വിശേഷിപ്പിച്ച് വിശ്വാസി സമൂഹം അതിനെ പിന്തുടർന്നു പോകുന്നത് ഈ ഏകദൈവ കേന്ദ്രീകൃത വിശ്വാസത്തെ ഏതെങ്കിലും തരത്തിൽ വ്യതിചലിപ്പിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ മറ്റു വർത്തമാനങ്ങൾ പറഞ്ഞ് ഈ ഉസ്താദ് എന്നൊക്കെ പറയുന്ന മനുഷ്യൻ ചെയ്യുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പറഞ്ഞു വെക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ ഉള്ള ഒരു സ്വാഭാവിക മനുഷ്യനെ അല്പം ലഹരിയുടെ ലോകത്തിലേക്ക് മദ്യം നൽകുന്നതുപോലെ വേറെ ചില ചിന്തകളിലേക്ക് മാറ്റി ഒടുവിൽ അത് കഴിക്കുന്നവർ കഴിച്ച് കഴിച്ച് ലഹരി മൂത്ത് എവിടെയൊക്കെയോ ചെന്ന് കയറുന്നത് പോലെ ഒക്കെ ആയിത്തീരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അതുകൊണ്ടാണ് പണ്ടത്തെ കാലത്ത് ഈ ഫോട്ടോഗ്രാഫ് പോലും നിഷിദ്ധമാണ് അല്ലെങ്കിൽ സൂക്ഷിക്കണം ഒഴിവാക്കേണ്ടതാണെന്നൊക്കെ ചില സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഫോട്ടോഗ്രാഫ് പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടത് ആവശ്യമായ സന്ദർഭങ്ങളിൽ അത് അനിവാര്യമല്ലെന്ന് തോന്നിയത് കൊണ്ടല്ല മറിച്ച് അത്തരം ചില സംഗതികൾ ഉണ്ടാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ചിന്തകളും രൂപങ്ങളും ഭാവങ്ങളുമൊക്കെ ഉണ്ടാവുകയും അത്തരക്കാരായ ചില ആളുകൾ പിന്നീട് ആദരിക്കപ്പെടുകയും പിന്നീട് ആ ആദരിക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നവർ മറ്റു പല സ്ഥിതിയിലേക്ക് എത്താനും എത്താനുമൊക്കെയുള്ള സാധ്യതയുണ്ട് ഞാൻ പണ്ടൊരു പണ്ഡിതനോട് ചോദിച്ചപ്പോൾ ഉള്ള കഥ നിങ്ങളുമായി പങ്കുവച്ചതാണെന്ന് തോന്നുന്നു ഇവിടെ പ്രസക്തമായതുകൊണ്ട് ഒരിക്കൽ കൂടി പറയാം ഒരു പിതാവിന് മരണപ്പെട്ട ശേഷം ഒരു ചിത്രം ഒരു സ്ഥലത്ത് വെക്കുന്നു പലപ്പോഴും എല്ലാ ദിവസവും മകന് യാത്രയാകുമ്പോൾ ആ പിതാവിൻ്റെ ചിത്രത്തിലേക്കൊന്ന് നോക്കുന്നു ഒരു അനുവാദം ചോദിക്കൽ പോലെ അങ്ങനെ യാത്ര ആയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം അദ്ദേഹം ചോദിക്കാതെ യാത്രയാകുന്നു അന്നൊരപകടം പറ്റുന്നു വന്ന് മാതാവിനോട് പറയുന്നു ബന്ധുക്കളോട് പറയുന്നു അപ്പോൾ അത് പിതാവിനോട് ചോദിക്കാത്തത് കൊണ്ടാണ് എന്നുള്ള തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടാം പിന്നീട് ഈ പിതാവിനോട് യാത്ര ചോദിക്കൽ ഒരു പതിവാകുന്നു പിന്നീട് ഈ പിതാവിൻ്റെ ചിത്രം മറ്റ് ചില രൂപങ്ങളിലേക്ക് മാറുന്നു ചില മുറികളിലേക്ക് മാറുന്നു ചില പട്ടുകളുടെ മുകളിലേക്ക് മാറുന്നു ഇത് പറയുമ്പോൾ അങ്ങനെയുള്ളത് ഇസ്ലാം മതത്തിലുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും കോഴിക്കോട് ഒരു തങ്ങൾ അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ ചിത്രം എത്രയോ വീടുകളിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളായ ഇസ്ലാം മതവിശ്വാസികൾ എന്ന് പറയുന്നവർ നിസ്കരിച്ചിട്ട് ആ ജനലിലൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നേർക്ക് നേരെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മർക്കസും ഒക്കെ അവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരനോ മറ്റോ ആണ് പാലുകൂടി തങ്ങൾ പണ്ട് കുഞ്ഞിന് പാല് കൊടുക്കുന്ന വിഷയത്തിൽ വിവാദമായ ഒരാൾ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഈ തെക്കൻ കേരളത്തിൻ്റെ പല ഭാഗങ്ങളും അദ്ദേഹത്തിൻ്റെ പോക്കറ്റായിരുന്നു വെള്ളിയാഴ്ചകളിൽ വന്നാൽ പള്ളിയിൽ നിസ്കരിക്കാതെ വീട്ടിൽ കഴിയുക അവിടെ പല പല കാര്യങ്ങളുണ്ടാക്കുക ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ അസ്മാദികളോട് പള്ളിയിൽ വരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഐ ഐയോ അദ്ദേഹം ഇവിടെയല്ല നിസ്കരിക്കുന്നത് അദ്ദേഹം അങ്ങ് ഈ വെള്ളിയാഴ്ച ജുമാ നമസ്കാരം മക്കത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കത്താണ് നിസ്കരിക്കുന്നത് എന്ന് പറയുന്ന തരത്തിലുള്ള വിഡ്ഢികളായ വൃത്തികെട്ടവന്മാരായ അനുയായികളും ഈ വിശ്വാസ സമൂഹത്തിൻ്റെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ വെറും ചിത്രം മാത്രം എത്രയേറെ കൈവിട്ടു പോകാം എന്നുള്ളതിന് തെളിവ് എൻ്റെ പ്രദേശത്ത് തന്നെ ഞാൻ പലതവണ കണ്ടിട്ടുള്ളതാണ് എനിക്കറിയാവുന്നതാണ് അപ്പോൾ ഇത്തരം ദുർബലപ്പെടുത്തലുകൾ എവിടെ എത്തിച്ചേരുമെന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടി ദേ ഈ ദൃശ്യത്തിൽ കാണാം അത് കണ്ടിട്ട് തിരിച്ചു വരാം കണ്ടല്ലോ വളരെ ഇസ്ലാമികമായി വസ്ത്രം ധരിച്ച സ്ത്രീകൾ ഒരു ക്ഷേത്രത്തിനകത്ത് കയറി പൂജ സ്വീകരിച്ച് അവിടുത്തെ പൂജാരിയുടെ അനുഗ്രഹം വാങ്ങുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇത് മതേതരത്വത്തിൻ്റെ പേരിൽ ശരിയാണ് എന്നൊക്കെ ചിലർക്ക് തോന്നിയേക്കാം പക്ഷേ ഇസ്ലാമത വിശ്വാസത്തിൽ ഇതൊരിക്കലും അനുവദനീയമായ കാര്യമേ അല്ല നിങ്ങൾക്ക് ആ ക്ഷേത്രത്തിലുള്ള പൂജാരിയുമായോ മറ്റുള്ളവരുമായോ ഒക്കെ ബന്ധം നിലനിർത്താം പക്ഷെ വിശ്വാസപരമായ കാര്യത്തിൽ അങ്ങനെ പങ്കുവെക്കാനേ പാടില്ല അങ്ങനെ ഒരാളും അവരവരുടെ വിശ്വാസത്തിൽ നിന്ന് കേന്ദ്രീകരിച്ചല്ലാതെ മാറേണ്ട ആവശ്യവുമില്ല അവരവരുടെ ഈ ഈശ്വരൻ ദൈവം പടച്ചതമ്പുരൻ എന്താണോ പറയുന്നത് അതിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ചാൽ തന്നെ ഈ ഭൂമി മനോഹരമാണ് പിന്നെ എന്തിനാണ് അങ്ങനെ മാറുന്നത് അപ്പോൾ ഈ ഒരു വഴിയിലേക്ക് സഞ്ചരിക്കുന്നത് ഈ പറയുന്ന ചില പണ്ഡിതന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകൾ നടത്തുന്ന ഈ വികലമായ പല ആശയപ്രചരണവുമാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സത്യം ഇവിടെ ഇത് പറയുമ്പോൾ ഈ തെക്കൻ കേരളത്തിലെ പല പ്രദേശങ്ങളിലും മറ്റ് ഇതര സമൂഹത്തിലും സമുദായത്തിലും പെട്ട പൂജാരിമാരെടുത്ത് നേരവും നാളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രതിക്രിയകൾക്കും സക്രിയാവാദങ്ങൾക്കും ചെല്ലുമ്പോൾ അവർ കുറച്ചുകൂടി തന്ത്രപരമായി കൈകാര്യം ചെയ്യാറുണ്ട് അവരിൽ ചിലരൊക്കെ പറയുമായിരുന്നു ഒരു വിശുദ്ധ കുർഹാൻ വാങ്ങിച്ച് കരുനാഗപ്പള്ളി ഷേഖന്മാരുടെ പള്ളിയിൽ കൊടുത്തേക്കാൻ ഇത് പറയുന്നതാരാണ് ഈ വിശ്വാസവുമായി ഒരു ബന്ധവുമില്ലാത്തവരാണ് അവരിത് പറയുന്നത് എന്തിനാണ് അതൊരു മാർക്കറ്റിങ്ങാണ് ഒരു തട്ടിപ്പാണ് അപ്പോൾ ഈ ഇസ്ലാമത വിശ്വാസികളായ ആളുകൾക്ക് കുറച്ചുകൂടി വിശ്വാസം കൂടും കണ്ടോ അദ്ദേഹം വേറൊന്നും പറഞ്ഞില്ലല്ലോ വാങ്ങിച്ച് വാങ്ങിച്ചവിടെ കൊടുക്കാനല്ലേ പറഞ്ഞത് കുർഹാൻ ഇദ്ദേഹത്തിന് വേണ്ട ഇദ്ദേഹത്തിന് ഓതാനൊക്കില്ല ഓതാനും അറിയില്ല കാശു മാത്രം മതി ഇദ്ദേഹത്തിന് പക്ഷേ മറ്റേത് അവിടെ പൊയ്ക്കോട്ടെ എന്ന് പറയുന്ന തന്ത്രം അത്തരം തന്ത്രങ്ങളാണ് ഈ കൂട്ടത്തിൽ നിൽക്കുന്ന സമുദായത്തിൻ്റെ ആളുകളെന്ന് പറയുന്നവരും നടത്തുന്നത് എന്നുള്ളതാണ് ഒരു വാസ്തവം അപ്പോൾ ഇവിടെ ഈ വഴിതിരിച്ചുവിടലിലൂടെ കറക്കി വിടുമ്പോൾ അല്ലെങ്കിൽ ഈ ഏകദൈവ കേന്ദ്രീകൃത വിശ്വാസത്തിൽ നിന്നും മനുഷ്യൻ്റെ ചിന്തകളെ മാറ്റിമറിക്കുമ്പോൾ ആ ആളുകൾ ഏത് ദിശയിലേക്കും സഞ്ചരിച്ചു പോകും എന്നുള്ളതാണ് ഒരു സ്ഥിതി അവിടെ അവിടെ ഇപ്പം നമ്മൾ ആരെയൊക്കെയാണോ വലിയ വലിയ മഹാന്മാരല്ലെങ്കിൽ ഒരുപാട് കഴിവുള്ള ആളുകൾ പഠിച്ചവനോടൊപ്പം തന്നെ ചേർത്ത് നിർത്തേണ്ട ആളുകൾ ഇന്നലെ ഒരാൾ കെട്ടി കെട്ടിവന്നു പറഞ്ഞതുപോലെ ഇന്ത്യൻ റസൂൽ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കുന്നത് നാളെ അയാളെയും എവിടെങ്കിലും കിടത്തി അയാളെയും ഒരു കുന്നംകുളം റസൂലാക്കും അല്ലെങ്കിൽ ഒരു കാഞ്ഞിരപ്പള്ളി റസൂലാക്കും കാരണം പുള്ളി പറഞ്ഞു കൊടുത്ത ഇന്ത്യൻ റസൂൽ എന്ന് പറഞ്ഞതിൻ്റെ മഹത്വം ഉൾക്കൊണ്ടാണ് അനുയായികൾ ഇത് ചെയ്യുന്നത് അങ്ങനെ അവസാനം ചിലപ്പോൾ പ്രവാചകന്മാരുടെ ഒരു കൂട്ടം തന്നെ ഓരോ പഞ്ചായത്തിലും വില്ലേജിലും താലൂക്കിലും ഉണ്ടാകുന്നൊരു സ്ഥിതി വിശേഷം വരും ഇക്കാര്യത്തെയാണ് ജാഗ്രതാപൂർവം വിശ്വാസി സമൂഹം സൂക്ഷിക്കേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കുക സാമൂഹ്യ പ്രശ്നങ്ങൾ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇതൊക്കെ എല്ലാ കാലത്തും നേരിട്ടിട്ടുള്ളതാണ് പക്ഷേ വിശ്വാസത്തിൻ്റെ വ്യതിചലനം അത് വളരെ ഗൗരവമായൊരു വിഷയമാണ് അത് പറയുമ്പോൾ പറയുന്നവനെ വഹാബിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ ആക്കി അതിന് കുറേ കലവില പറഞ്ഞ് കുറച്ച് ഫാൻസ് അസോസിയേഷൻകാരെല്ലാം കൂടെ മുദ്രാവാക്യം വിളിച്ച് കുറച്ച് പേരിങ്ങനെ വന്ന് അതിൻ്റെ കുറേ കഥകളുമൊക്കെ വ്യാഖ്യാനിച്ച് ഭ്രാന്ത് പോലെ കാണിച്ചിട്ട് കാര്യമില്ല വളരെ സ്വസ്ഥമായി ഇതിൽ നിന്ന് ആലോചിക്കുക ഈ ദൃശ്യങ്ങൾ ഒന്നുകൂടി കണ്ടുകൊണ്ട് എവിടേക്കാണ് ഈ വിശ്വാസം സഞ്ചരിച്ചു പോകുന്നത് എന്നറിയാൻ വേണ്ടി